നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വിചാരണ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടരും. വിശദാംശങ്ങൾ കെ ജി കൃഷ്ണകുമാർ നൽകും. കൃഷ്ണകുമാർ, നേരത്തെ ഈ ആവശ്യം പല ഘട്ടങ്ങളിലായി അതിജീവിത ഉന്നയിച്ചതാണ്, അപ്പോഴൊക്കെ കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ട് ഈ ആവശ്യം നിരസിക്കുന്നു എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നുണ്ടോ? ജെയിംസ്, അത്തരത്തിൽ വിധിന്യായം പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഇതിൽ നേരത്തെ കോടതി മുന്നോട്ട് വെച്ച അതേ വാദഗതികൾ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ ജസ്റ്റിസ് സിയാദ് റഹ്മാനെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വാദം തുടങ്ങിയത്. അത് ആ ജഡ്ജി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായി മാറിയതോടെ ആ കോടതിയിലേക്ക് സ്വാഭാവികമായും ഈ കേസ് എത്തുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനോട് കൂടി തന്നെയാണ് സെഷൻസ് കോടതിയിൽ ഇതിന്റെ വാദം കേൾക്കാൻ തീരുമാനം എടുത്തതും അത്തരത്തിലൊരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ആ തീരുമാനം മാറ്റണം എന്നുള്ള ആവശ്യമാണ് അതിജീവിത ഉന്നയിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അതിജീവിതയുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഒരു വനിതാ ജഡ്ജിയെ ഈ കേസിന്റെ വിചാരണയ്ക്കായി നിയോഗിച്ചത്. അത് ഒരു അഡീഷണൽ കോടതിയായിരുന്നു. ആ കോടതിയിൽ നിന്നും ജില്ലാ കോടതിയുടെ റാങ്കിലുള്ള കോടതിയിലേക്ക് ഈ കേസ് മാറ്റുമ്പോൾ മാറ്റുന്നത് സ്വാഭാവികമായും മുൻപ് അവർ മുന്നോട്ട് വെച്ച ആവശ്യത്തിന് വിരുദ്ധമാണ് എന്നുള്ള ഒരു വാദഗതിയാണ് ഉന്നയിച്ചത്. അത് പക്ഷേ അംഗീകരിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. പ്രത്യേകിച്ചും ഈ കേസിന്റെ വിചാരണ ഏറെക്കുറെ പൂർത്തിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവസാനം ഉണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങൾ വെച്ച് അഡീഷണൽ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കേസ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അതിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ഈ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റുക എന്നുള്ള വാദഗതി അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് പലപ്പോഴും കോടതികൾ സ്വീകരിച്ചത്. ആ കാര്യം തന്നെ ഇപ്പോൾ ജസ്റ്റിസ് സിയാദ് റഹ്മാനും അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ വിധിന്യായ വിധിയിലൂടെ മനസ്സിലാക്കാൻ. ഏതായാലും വിധിന്യായം പുറത്തു വന്നിട്ടില്ല. വിധിന്യായം പുറത്തു വന്നാൽ മാത്രമായിരിക്കും ഇതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഇത്തരത്തിലേക്ക് ഒരു വിധിയിലേക്ക് എത്താൻ ഹൈക്കോടതിയെ പ്രേരിപ്പിച്ചത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു.